പണ്ടൊക്കെ മുത്തലാഖ് ചൊല്ലിയാലാണ് തല്ലും ക്രൂരമർദ്ദനവും ഇപ്പോൾ സ്വന്തം ഭാര്യയെ വിവാഹമോചനത്തിനായി ചൊല്ലി ഇല്ല എന്ന കാരണത്താൽ നവവരനെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചു മലപ്പുറം കോട്ടയ്ക്കൽ ചെങ്കുവട്ടി സ്വദേശി അബ്ദുൾ അസീബിനെയാണ് ഭാര്യയുടെ ബന്ധുക്കൾ തട്ടിക്കൊണ്ടുപോയി ക്രൂരമർദ്ദനത്തിന് ഇരയാക്കിയത് സംഭവം വിവാദമായതോടെ ഭാര്യയുടെ അമ്മാവന്മാർ ഉൾപ്പെടെ ആറു ബന്ധുക്കളെ പോലീസ് പിടികൂടുകയും ചെയ്തു കഴിഞ്ഞ ദിവസമാണ് സംഭവം സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന അബ്ദുൽ അസീബിനെ അവിടെ നിന്നാണ് കാറിലെത്തിയ മൂന്നംഗ സംഘം ബലമായി തട്ടിക്കൊണ്ടുപോയത് ഒതുക്കങ്ങലിലെ ഭാര്യ വീട്ടിലെത്തിച്ച് അസീബിനോട് വിവാഹമോചനത്തിനായി മുത്തലാഖ് ചൊല്ലണമെന്ന് ഭാര്യയുടെ ബന്ധുക്കൾ ആവശ്യപ്പെട്ടു വഴങ്ങാത്തതിനെ തുടർന്ന് ജനനേന്ദ്രിയത്തിലടക്കം ഗുരുതരമായി മർദ്ദിച്ചു പരിക്കേൽപ്പിച്ചു എന്നതാണ് പരാതിയും ഒന്നര മാസം മുൻപാണ് അബ്ദുൾ അസീബിന്റെ വിവാഹം കഴിഞ്ഞതും എന്നാൽ അസീബുമായി വഴക്കുണ്ടാകിയതിനെ തുടർന്ന് ഭാര്യ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോവുകയായിരുന്നു ഇതിനു പിന്നാലെയാണ് വിവാഹമോചനം ആവശ്യപ്പെട്ട് ബന്ധുക്കൾ അസീബിനെ കണ്ടതും എന്നാൽ ഇത് സമ്മതിക്കാത്തതിനെ തുടർന്ന് ബന്ധുക്കൾ ഗുണ്ടായുസം കാണിച്ചുവെന്നാണ് അസീബ് പരാതിയിൽ പറയുന്നത് ഭാര്യയുടെ അടുത്ത ബന്ധുക്കൾ ഉൾപ്പെടെ ഏഴംഗ സംഘമാണ് മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തത് കഴുത്തിൽ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ആസിഡ് അടക്കമുള്ളവ കൈവശം വെച്ചാണ് ഭാര്യയുടെ ബന്ധുക്കൾ ആക്രമിക്കാൻ എത്തിയതെന്നും അസീബ് പറയുന്നു ഭാര്യയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ മാത്രമാണുള്ളതെന്നാണ് അസീബ് പറയുന്നതെങ്കിലും ഒരു സ്ത്രീയോടും കാണിക്കാൻ പാടില്ലാത്ത ക്രൂരത അസീബ് ഭാര്യയോട് കാണിച്ചുവെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് ഗുരുതര പരിക്കുകളോടെ മലപ്പുറം കോട്ടയ്ക്കൽ ചികിത്സയിൽ കഴിയുകയാണ് ഇപ്പോൾ അസീബ് അതേസമയം മൂന്ന് പേർ അടങ്ങിയ സംഘം അസീബ് ജോലി ചെയ്യുകയായിരുന്ന സ്വകാര്യ സ്ഥാപനത്തിലെത്തുകയും അവിടെ വെച്ച് മർദ്ദിക്കുകയും തുടർന്ന് വാഹനത്തിൽ ബലമായി കയറ്റിക്കൊണ്ടു പോവുകയും ഭാര്യയുടെ വീട്ടിലെത്തിച്ച ശേഷം വീണ്ടും മർദ്ദിക്കുകയുമായിരുന്നു മുത്തലാഖ് ചൊല്ലി ബന്ധമൊഴിയണമെന്നാവശ്യപ്പെട്ടായിരുന്നു മർദ്ദനമെന്ന് അസീബ് പറയുന്നു അസീബ് പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ ഞാനെന്റെ ഓഫീസിൽ ഇരിക്കുകയായിരുന്നു ഭാര്യയുടെ ബന്ധുക്കൾ വന്നെന്നെ ആക്രമിച്ചു മൂന്ന് പേരായിരുന്നു അവർ അവരുടെ കയ്യിൽ വടിവാളും ഇരുമ്പ് വടിയും മറ്റു മാരക ആയുധങ്ങളും ഉണ്ടായിരുന്നു പിന്നീട് എന്നെ ബലമായി വണ്ടിയിൽ കയറ്റിക്കൊണ്ടുപോയി മർദ്ദിച്ചു അവിടെ കൂടുതൽ ആളുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഭാര്യയെ മുത്തലാഖ് ചൊല്ലണമെന്ന് പറഞ്ഞാണ് അടിച്ചത് ഞങ്ങളുടേത് പ്രണയ വിവാഹമൊന്നുമല്ല എന്താണ് ഇത്രയും പ്രശ്നം ഉണ്ടാകാൻ കാരണമായതെന്ന് അറിയില്ല അവളിപ്പോൾ അവരുടെ കൂടെയാണ് എന്റെ കഴുത്തിൽ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തിയാണ് വിവാഹമൊഴിയണമെന്ന് പറഞ്ഞതും ആശുപത്രിയിൽ കഴിയുന്ന അസീബ് വ്യക്തമാക്കുകയാണ് മർദ്ദനത്തിൽ ഇയാളുടെ മുഖത്തും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും പരിക്കുകൾ ഏറ്റിട്ടുണ്ട് മൂക്കിന്റെ പാലം തകർന്നിട്ടുണ്ട് ജനനേന്ദ്രിയത്തിൽ വരെ മർദ്ദനം ഏൽപ്പിച്ചു എന്നാണ് അസീബ് വ്യക്തമാക്കുന്നത് ഇയാളുടെ സുഹൃത്തുക്കൾ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തിയാണ് അസീബിനെ മോചിപ്പിച്ച് ആശുപത്രിയിലാക്കിയത് അസീബിന്റെ പരാതിയിൽ ആറുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കസ്റ്റഡിയിലായ ചങ്കുവെട്ടി സ്വദേശികളായ മജീദ് ഷഫീഖ് ജലീൽ എന്നിവർ ഇയാളുടെ ഭാര്യയുടെ കുടുംബാംഗങ്ങളാണ് കേസിൽ കൂടുതൽ പേരെ പിടികൂടാനുണ്ടെന്നാണ് കോട്ടയ്ക്കൽ പോലീസ് വ്യക്തമാക്കുന്നത് അതേസമയം മുത്തലാഖ് നിയമപ്രകാരം കേരളത്തിലെ ആദ്യ അറസ്റ്റ് കോഴിക്കോടാണ് രേഖപ്പെടുത്തിയത് മുത്തലാഖ് ക്രിമിനൽ കുറ്റമാക്കുന്നതും പ്രതിക്ക് മൂന്ന് വർഷം വരെ ശിക്ഷ ലഭിക്കുന്നതുമാണ് മുത്തലാഖ് ചൊല്ലപ്പെട്ട സ്ത്രീക്കോ അവരുടെ അടുത്ത ബന്ധുക്കൾക്കോ ഒരു എഫ്ഐആർ ഫയൽ ചെയ്യുന്നതിലൂടെ മുത്തലാഖ് ചൊല്ലിയ ആൾക്കെതിരെ കുറ്റം ചുമത്താനാകും മുത്തലാഖിന് വിധേയായ സ്ത്രീയുടെ അഭിപ്രായം കേട്ട ശേഷം മാത്രമേ ഇത്തരത്തിൽ കുറ്റം ചുമത്തപ്പെട്ടവർക്ക് ജാമ്യം പോലും ലഭിക്കുകയുള്ളൂ